ഹൈ ഡിഫൻസ് എക്സ്പീരിയൻസ് ജോയിൻ ഇന്ത്യ കോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സി ആർ പി എഫിലും ബി എസ് എഫിലും അതുപോലെ തന്നെ ഐ ടി ബി പിയിലും സി ഐ എസ് എഫിലും ഒക്കെ വർക്ക് ചെയ്യുന്ന സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഇനി അടുത്ത ഉടനെ തന്നെ എസ് എസ് സി ജി ഡിയിലൂടെ അതുപോലെ തന്നെ സി പിയുടെ ഒക്കെ എക്സാമിലൂടെ പാരാമിലിറ്ററി ഫോഴ്സസിൽ അല്ലെങ്കിൽ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിന്റെ ഭാഗമാകാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ എസ് ബി ഐയുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ സി എസ് എഫ് ഇപ്പോൾ ഇറക്കിയ ഒരു നോട്ടീസ് ഉണ്ട്. അപ്പോൾ അത് ഒഫീഷ്യലായിട്ടൊരു സർക്കുലറായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അത് സർക്കാരി ഡ്രീംസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിനകത്ത് വന്നൊരു നോട്ടീസാണ്. അപ്പോൾ ഇത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് എസ് ബി ഐയുടെ സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിലവിൽ ഓർഡറായിട്ട് ഇറക്കിയിരിക്കുന്നത് സി എ എസ് എഫ് ആണ്, സെൻട്രൽ ഇൻഡസ്ട്രി സെക്യൂരിറ്റി ഫോഴ്സ്. അപ്പോൾ സി എ എസ് എഫിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നവർക്കും ഉടനെ തന്നെ സി എ എസ് എഫിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നവർക്ക് ഗുണപ്പെട്ട ഒരു കാര്യമാണ്. ആരും അതുകൊണ്ട് ബാക്കി ഫോഴ്സിലുള്ളവർ വിഷമിക്കേണ്ട കാര്യമില്ല. ഉടനെ തന്നെ സി ആർ പി എഫിലും ബി എസ് എഫിലും ഒക്കെ ഈ ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് പാരാമിലിറ്ററി സാലറി പാക്കേജ് എന്നൊരു ഇതിൽ എസ് ബി ഐ പണ്ട് ഇറക്കിയത് ഇതാണ്, പാരാമിലിറ്ററി സാലറി പാക്കേജ്. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് അതിനെ റീനെയിം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ആംഡ് പോലീസ് സാലറി പാക്കേജ് എന്നൊരു ഇതിലേക്കാണ്. അപ്പോൾ ഇത് ഇറക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഔദ്യോഗിക സുരക്ഷാ ബിൽ എന്ന് പറയുമ്പോൾ സി എസ് എഫിൻ്റെ കീഴിൽ നിന്നുള്ള ഒരു ഇതാണ്, നോട്ടീസാണ്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 28/10/2020. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, റീനെയിമിങ് ഓഫ് പാരാമിലിറ്ററി സാലറി പാക്കേജ് ടു സെൻട്രൽ ആംഡ് പോലീസ് സാലറി പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വിശ്വസനീയമായ ഒരു കാര്യമാണ് നോട്ടീസ്. അപ്പോൾ അതിനകത്താണെങ്കിലും നമ്പറും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ രണ്ടാമത്തെ ഒരു ഇത് നോക്കുമ്പോൾ ഉപരോക്ത വിഷയത്ത് അവഗത് കാര്യ ജാത്ത ഏകി ഭാരതീയ സ്റ്റേറ്റ് കേ ദ്വാരാ കേന്ദ്ര സശസ്ത്രം. അപ്പോൾ ഇതെന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കിൻ്റെ ഒരു ഓർഡറാണ്, സെൻട്രൽ ബാങ്കിൽ നിന്നും ഉള്ള ഒരു ഇത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പാരാമിലിറ്ററി ഫോഴ്സസിൻ്റെ ഒക്കെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് എസ് ബി ഐ അക്കൗണ്ട് വേണം എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പാരാമിലിറ്ററി എന്നുള്ളൊരു പേര് മാറിക്കഴിഞ്ഞു സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് എന്നൊരു പേരിലേക്ക് മാറി. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ഒരു രണ്ടാമത്തെ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറയുന്ന ഈ കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ഈ ഒരു പേര് ഇതിൻ്റെ ഒരു റീനെയിം ചെയ്യുന്നത് പാരാമിലിറ്ററി ഫോഴ്സ് എന്ന് മാറി സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ്സും ആ കാര്യങ്ങളുമാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ എന്ന് പറയുന്നത് 30 ലക്ഷം രൂപയാണ്. നമുക്കൊരു മരണം സംഭവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 30 ലക്ഷം രൂപ. അതെന്ന് പറയുന്നത് എല്ലാ റാങ്കിലുള്ളവർക്കും വരുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ആക്സിഡൻറ്റ്, എന്തെങ്കിലും എയർ ആക്സിഡൻറ്റ് പറ്റി, എന്തെങ്കിലും ഫ്ലൈറ്റിൽ വെച്ച് എന്തെങ്കിലും നമുക്കൊരു അപകടം പറ്റി കഴിഞ്ഞാൽ നമുക്ക് 100 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ നമുക്ക് കിട്ടും എന്നും അതിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പെർമനൻറ്റ് ഡിസബിലിറ്റി, നമുക്കൊരു കൈ നഷ്ടപ്പെടുക, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് 30 ലക്ഷം രൂപ ഇൻഷുറൻസ് പോലെ കിട്ടും. അതുപോലെ തന്നെ പാർഷ്യലായിട്ടുള്ള എന്തെങ്കിലും ആക്സിഡൻറ്റ്, നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും 10 ലക്ഷം രൂപയോളം കിട്ടും. ആ കാര്യങ്ങളാണ് അതിനകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു റീനെയിം ചെയ്യുന്നതിലൂടെ ഉള്ള കാര്യങ്ങളാണ്. ഇതിപ്പോൾ നിലവിൽ സി എസ് എഫിനാണ് വന്നിട്ടുള്ളത്. സി എസ് എഫ് ഇതൊരു ഓർഡറായിട്ട് വന്നിട്ടുണ്ട്, ഉടനെ തന്നെ ബാക്കി ഫോഴ്സസിലുള്ളവർക്ക് ഈ ഒരു കാര്യം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ഉള്ള ഒരു കാര്യമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോട്ട് 1 ആൻഡ് 2 എന്ന് പറഞ്ഞ് കൊടുത്തിങ്ങനെ നമ്മൾ നോക്കണം. അപ്പോൾ ഈ നോട്ട് 1 എന്ന് പറയുന്നത് എയർ എക്സിറ്റൻ കെ മാമലെ മേ ടിക്കറ്റ് കേവൽ സി എ പി എഫ് ഖാത്തേസ് ഇൻ്റർനെറ്റ് ബാങ്കിങ് യു പി ഐ ഡെബിറ്റ് കാർഡ് മാധ്യമ സേവി ബുക്ക് ഹോന അനിവാര്യ ഹെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്, നമ്മൾ ഫോഴ്സിൽ വർക്ക് ചെയ്ത് നമുക്ക് പോകാൻ അല്ലെങ്കിൽ വരാൻ സമയത്ത് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫോഴ്സിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോഴ്സിൻ്റെ കീഴിലൊരു അക്കൗണ്ട് എടുക്കുമല്ലോ, ബാങ്ക് അക്കൗണ്ട്. ആ അക്കൗണ്ടിൽ നിന്ന് തന്നെ ബാങ്കിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു എയർ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എസ് ബി ഐയിലെ നെറ്റ് ബാങ്കിങ് തന്നെ ചെയ്യണം. എസ് ബി ഐ അക്കൗണ്ട് വെച്ച് നമ്മൾ ഫോഴ്സിലേക്ക് കയറുമ്പോൾ ഉള്ള അക്കൗണ്ട് വെച്ച് തന്നെ നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ചെയ്യുമ്പോഴുള്ള നമുക്ക് ഗുണം എന്ന് പറയുന്നത് നമുക്ക് ടാക്സ് കട്ട് ചെയ്യില്ല, അവിടെ സീറോ ടാക്സ് ആയിരിക്കും. അതാണ് അവിടെ അത് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് മിനിമം ബാലൻസ് അക്കൗണ്ട് വേണ്ട. മിനിമം ബാലൻസ് ഇല്ലെങ്കിലും ഈ ഒരു സി എ പി എഫിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവർക്ക് മിനിമം ബാലൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അക്കൗണ്ട് എസ് ബി ഐയുടെ അക്കൗണ്ട് യൂസ് ചെയ്യാം എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എവിടെ ചെന്ന് നമ്മൾ കാർഡ് യൂസ് ചെയ്താലും ഏത് ബാങ്കിൽ യൂസ് ചെയ്താലും നമ്മളെ കയ്യിൽ നിന്ന് പൈസ കട്ട് ചെയ്യാൻ പാടില്ല എന്നും ഈ ഒരു ഓർഡറിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എത്ര സത്യമാണ് എന്നുള്ളൊരു കാര്യം ഞാനപ്പോൾ അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ പറയുക, പാരാമിലിറ്ററി പി എം എസ് പി
അപ്പോൾ ഞാനത് പാരാമിലിറ്ററി സാലറി പാക്കേജ് എന്നൊരിത് എസ് ബി ഐയുടെ ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ നോക്കിയായിരുന്നു. അത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പം നമുക്ക് കാണാം ഇതെന്ന് പറയുന്നത് എസ് ബി ഐയുടെ ഒരു പേജാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാം സെൻട്രൽ ആംഡ് പോലീസ് സാലറി പാക്കേജ്. അപ്പോൾ ആ ഒരു പാരാമിലിറ്ററി എന്നുള്ള പേര് തന്നെ അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സി ആർ പി ബി എസ് എഫ് സി എസ് എഫ് എസ് എസ് ബിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇതൊരു സർക്കുലറായിട്ട് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിലെ സി എസ് എഫ് ആണ് ഇത് ഫസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു നോട്ടീസ് ഞാൻ കാണിച്ചത്. അവരാണ് അതിപ്പോൾ എന്താ പറയുക ഫോഴ്സിൽ ആദ്യമായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം എന്നൊരു മൂന്ന് ക്ലാസിഫിക്കേഷനാണ്. പിന്നെ ആർ പി എഫിൻ്റെ എന്ന് പറയുന്നത് ഇതിന് ഏതാണ് ഇക്വലൻ റാങ്ക് വരുന്നത് അതിനനുസരിച്ചായിരിക്കും എന്നാണ് ലാസ്റ്റിലത്തെ പോയിന്റ്. അപ്പോൾ ഇത് ഈ ഒരു ഗോൾഡ് എന്ന് പറയുന്നത് എസ് ഐ, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ, അതുപോലെ തന്നെ സുബേദാർ മേജർ അങ്ങനെയൊക്കെ ഉള്ളവർ വരുന്നത് ഈ ഒരു ഗോൾഡിലും, ഡയമണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ കമാൻഡൻ്റ് അങ്ങനെയൊക്കെ വരുന്നു. അത് കഴിഞ്ഞ് പ്ലാറ്റിനം എന്ന് പറയുന്നത് അതിൽ നിന്നും കൂടിയ ആ ഒരു ഹയറാർക്കി ഓർഡറിലാണ് വന്നിരുന്നത്. കമാൻഡൻ്റ്, സെക്കൻഡ് കമാൻഡൻ്റ് അങ്ങനെയൊക്കെ ഉള്ള പോസ്റ്റിൽ, ഡയറക്ടർ ജനറൽ ആ ഒരു പോസ്റ്റിലുള്ളവർക്ക് പ്ലാറ്റിനം. അപ്പോൾ അതാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സീറോ ചാർജ്, നമുക്ക് ഒരു ബാങ്കിങ് ചെയ്യുന്ന സമയത്ത് ഏതൊരു ബാങ്കിലാണെങ്കിലും നമ്മൾ എ ടി എം യൂസ് ചെയ്താലും അല്ലെങ്കിൽ നമ്മളൊരു ബാങ്കിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ സീറോ ചാർജ് നമ്മളിൽ നിന്ന് ഒരു പൈസ പോലും മേടിക്കാൻ പാടില്ല എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു സമയത്താണെങ്കിലും ഓൺലൈൻ ബാങ്കിങ് നമുക്ക് ഏതൊരു അക്കൗണ്ടിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് അക്കൗണ്ട് തുടങ്ങുന്നതിനോ ആ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആനുകൂല്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്ന ബെനിഫിറ്റ്സ്. അപ്പോൾ ഇതിനകത്തുള്ള ഈ ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ സി എസ് എഫിൻ്റെ നോട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പേഴ്സണൽ ആക്സിഡൻസ് ഇൻഷുറൻസ്, ഡെത്ത്, ഒരു മരണം സംഭവിക്കുന്ന സമയത്താണെങ്കിൽ 30 ലക്ഷം രൂപ എന്ന് പറയുന്ന എല്ലാ റാങ്കിലുള്ളവർക്കും ബാധകമാണ്. അപ്പോൾ നിലവിൽ ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു അപകടം പറ്റിയവർ മരിച്ചുപോയി അല്ലെങ്കിൽ വീരമൃത്യു വരിക്കുന്ന സമയത്ത് അവർക്ക് ഈ ഒരു എമൗണ്ട് കിട്ടും. അതുപോലെ തന്നെ 1 കോടി രൂപ ഈ ഒരു എന്താ പറയുക എയർ ആക്സിഡൻ്റൊക്കെ വരും. അപ്പോൾ നമ്മൾ ഒരുപാട് ഫോഴ്സിലുള്ളവർ വീരമൃത്യു വരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു റിവാർഡ് അല്ലെങ്കിൽ അവരെ വീട്ടുകാർക്ക് അതിനൊരു കോമ്പൻസേഷൻ അങ്ങനെ ഒരു എമൗണ്ട് കൊടുക്കുന്നതിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇതെന്ന് പറയുന്നത് എസ് ബി ഐയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രായോഗികത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സി എസ് എഫ് ഇതൊരു നോട്ടീസായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ ബാക്കി ഫോഴ്സിലുള്ളവർക്കും ഈ കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യമാണ് നമുക്ക് മെസ്സേജ് എന്താ പറയുക അലേർട്ട് മെസ്സേജസ് വരുന്ന സമയത്താണെങ്കിലും എസ് എം എസ് അലേർട്ട് വരുന്ന സമയങ്ങളിലാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഫ്രീ ഒരു എമൗണ്ടും മേടിക്കാൻ പാടില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒരു സാലറി പാക്കേജിനകത്ത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എന്ന് റീനെയിം ചെയ്ത് പാരാമിലിറ്ററി സാലറി പാക്കേജ് എന്ന് റീനെയിം ചെയ്ത് സെൻട്രൽ ആംഡ് പോലീസ് സാലറി പാക്കേജ് എന്നൊരു രീതിയിലേക്ക് മാറുമ്പോൾ അതിനകത്ത് വരുന്ന ബെനിഫിറ്റ്സിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉടനെ തന്നെ നമ്മൾ അടുത്ത് വീഡിയോസ് എന്ന് പറയുന്നത് കാൻറ്റീൻ ഫെസിലിറ്റിയെക്കുറിച്ചും മെഡിക്കൽ ഫെസിലിറ്റിയെക്കുറിച്ചും ഒക്കെ വീഡിയോസ് ഉടനെ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു സർവേ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് ഒ ബി സി ആണോ, അതുപോലെ തന്നെ എസ് സി, ഏത് കാൻഡിഡേറ്റ്സ് ആണ് കൂടുതൽ വരുന്നത്, ഏത് ഫോഴ്സിലാണ് കൂടുതൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമ്മളൊരു പോളിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുക. നമ്മൾ ഈ ഒരു ഞായറാഴ്ച ഒരു ലൈവ് സെക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏത് ഫോഴ്സാണ് കൂടുതൽ ആളുകൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് വീഡിയോസ് വേണ്ടത് എന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ റിലീസ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.